യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കിതാബ് കൊടുത്തിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിതാബ് കൊടുത്തിട്ടില്ല. അവിടുത്തെ പുത്രന്മാരായ പ്രസിദ്ധ പ്രവാചകന്മാർ നബിയുന ഇസ്മാഇൽ ഇസ്ഹാഖ് അലൈഹിമസ്സലാം കിതാബ് കൊടുത്തിട്ടില്ല. ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത്? ഇസ്ലാം ബുക്കിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ 1.5 ലക്ഷം നബിമാർക്ക് 1.5 ലക്ഷം കിതാബ് ഗ്രന്ഥങ്ങൾ കൊടുക്കാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടാണോ? ആണോ അള്ളാഹു കിതാബ് കൊടുക്കാൻ കഴിയൂലേ? കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അള്ളാഹു കിതാബ് കൊടുത്തില്ല? അള്ളാഹു ഈ തൗഹീദിന്റെ പ്രചരണത്തിന് സ്വീകരിച്ച രീതി ഗ്രന്ഥപാരായണമല്ല. മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് വന്നു, അതിന്റെ മുമ്പ് കിതാബില്ല. പിന്നെ ഏടുകളുണ്ട്. ഏട് എന്ന് പറഞ്ഞാൽ എന്താ? ഏട് എന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചു കൊച്ചു വിജ്ഞാന ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖ എന്ന് പറയാം. ലഘുലേഖ എപ്പോഴാ നമ്മൾ ഇറക്കലേ? എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഇറക്കുക. അത് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം കഴിഞ്ഞു. വേദഗ്രന്ഥത്തിന്റെ കരുത്ത് ഏടുകൾക്കില്ല. ആദൻ നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകൾ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, മൊത്തത്രയായി 100. ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഷീസ് നബിയുടെ 50-ൽ നിന്ന് കുറച്ച് കുറവ് വരുത്തിയിട്ട് മൂസ അലൈഹിസ്സലാമിന് തൗറാത്തിന്റെ മുമ്പ് 10 ഏട്. സുഹഫി ഇബ്രാഹിം വ മൂസ സൂറത്തുൽ ആലയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ പറഞ്ഞ വസ്തുത ആഖിറമാണ് ഉത്തമം, ദുന്യാവല്ല കേട്ടോ, ഇതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട. ഈ പാഠം എവിടെണ്ട്? സുഹഫി ഇബ്രാഹിം വ മൂസ, മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഏടുകളിലും ഈ സംഭവം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഏടുകളെ കുറിച്ച് കേട്ട് കേൾവിയില്ല. ബൈബിൾ, പഴയ നിയമം, പുതിയ നിയമം, സങ്കീർത്തനം എന്ന പേരില് തൗറാത്തും ഇഞ്ചിയിലും സബൂറൊക്കെ കേൾക്കുന്നുണ്ട്. കൈക്കടത്തലും മാറ്റിത്തിരുത്തലും നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്ന് കാണാനും കേൾക്കാനും ഉണ്ടാ സാധനം. എന്നാൽ ഈ ഏടുകളോ ലോകത്തില്ല. ബൈബിളിൽ ഏടിനെ കുറിച്ച് പരാമർശം എവിടെയുമില്ല. വിശുദ്ധ ഖുർആനിൽ 2 ഭാഗത്ത്, സൂറത്തുൽ അഴലയിലും സൂറത്തുൽ നജ്മിലും, ഇങ്ങനെ ഏടുകൾ മുൻകാല നബിമാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഏടുകൾ, അതിന് വേദഗ്രന്ഥത്തിന്റെ കരുത്തില്ല. ആദ്യത്തെ വേദഗ്രന്ഥം തൗറാത്താൻ. ഈ വേദഗ്രന്ഥത്തിന് ശേഷം പിന്നെ മറ്റൊരു വേദഗ്രന്ഥം ലോകം കണ്ടത് അല്ലാഹു കൊടുത്തത്. 300 വർഷം കഴിഞ്ഞിട്ട് ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ കൊടുത്തു. തൗറാത്തിന് ശേഷം 300 വർഷം കഴിഞ്ഞിട്ട്, ഇതിനിടയിൽ നബിമാരില്ലേ, ഇഷ്ടംപോലെ വന്നു, അവർക്ക് കിതാബില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം സബൂറും കൊണ്ടുവന്ന കാലത്ത് അന്ന് തന്നെ ശംബീൽ നബി അലൈഹിസ്സലാം കരുത്തനായ പ്രവാചകനാ, ബൈബിളിലെ ശാമുവേൽ പ്രവാചകൻ എന്ന് വിവരിക്കുന്ന നബി. കിതാബില്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പുത്രനാണല്ലോ ലോകം അടക്കിവാണ നബിയുന സുലൈമാൻ അലൈഹിസ്സലാം. കിതാബില്ല, വേദഗ്രന്ഥമില്ല. സബൂറിന് ശേഷം പിന്നെ ലോകത്ത് കിതാബ് വന്നതെന്നാ? ആദ്യത്തത് തൗറാത്ത്, 300 വർഷം കഴിഞ്ഞിട്ട് പിന്നെ സബൂർ, പിന്നെ വന്ന വേദഗ്രന്ഥം 900 വർഷം കഴിഞ്ഞിട്ട്, 900 കൊല്ലം കഴിഞ്ഞിട്ട്. ഏത്? ഇഞ്ചിയിൽ ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കി കൊടുത്തത് സബൂറിന് ശേഷം നീണ്ട 900 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ 900 വർഷത്തിനിടയിൽ നബിമാര് വന്നില്ലേ? 1000 കണക്കിന് നബിമാര് വന്നു. കിതാബില്ല, വേദഗ്രന്ഥമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാർ സമൂഹത്തിലിറങ്ങി ഈ വിശുദ്ധ ദീൻ സാക്ഷീകരിക്കുകയായിരുന്നു, ദീനിന്റെ നിദർശനങ്ങളായി അവർ ജീവിക്കുകയായിരുന്നു. വർത്തമാന കാലത്ത് ഇല്ലാത്തതാണ്. ഇന്ന് ഗ്രന്ഥക്കെട്ടുകൾ എമ്പാടുമുണ്ട്. ആളുകൾ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ ഗ്രന്ഥം ചുമന്ന് അതിന്റെ ആശയങ്ങൾ തലച്ചോറിൽ ചുമന്ന് നടക്കുകയാണ്. പക്ഷേ ദീനിന്റെ നിദർശനങ്ങളായി ആ എഴുതി വെക്കപ്പെട്ട ശബ്ദങ്ങൾ, അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് വർത്തമാന കാലത്ത് കുറവ്. കിതാബ് വായിച്ചാ കിട്ടോ? അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ്സ്, ഒരു മിഠായി, ആ മിഠായിയുടെ രുചി, അതിന്റെ കണ്ടന്റ്, അതിന്റെ കമ്പനിയുടെ ഫേമസ്, അതിന്റെ ഡോളർ വില എല്ലാം വായിച്ച് കൃത്യമാക്കി മനസ്സിലാക്കിയ ഒരുത്തന് ആ മിഠായിയുടെ രുചി കിട്ടുമോ? കിട്ടോ? ഒരിക്കലും കിട്ടൂല. മിഠായി മേടിച്ചിട്ട് വായിലിടണം, അപ്പോഴെന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച വഴി അതാണ്. ഓരോ വില്ലേജിലും ഓരോ നബിമാര്. ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹലീൽ താഴ്വരയിലെത്തും. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നു.
ഖലീൽ താഴ്വരയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചത് മക്കയിലല്ല, മദീനയിലല്ല, പലസ്തീനിലുമല്ല, ഇറാഖിലാണ്. ഇറാഖിൽ നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഹിജറയായി വന്നെത്തിയതാണ് ഫലസ്തീനിലെ ഖലീൽ താഴ്വരയിൽ. അവിടെ ജനങ്ങൾക്ക് പ്രബോധനം നടത്തുക. കിതാബുണ്ടോ കയ്യിൽ? കിതാബില്ല, പത്തേട്. അത് ചില സാഹചര്യത്തിൽ ഇറക്കിയ ലഘുലേഖ, അത്ര മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഈ ഖലീൽ താഴ്വരയിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്താൽ സദൂം ഗ്രാമത്തിലെത്തും. അവിടെ നബിയുന ലൂത്ത് നബി അലൈഹിസ്സലാം ഉണ്ട്. ഡെഡ് സീ, ചാവുകടലിന്റെ ചാരത്ത് ലൂത്ത് നബി അലൈഹിസ്സലാം. 30 കിലോമീറ്റർ അകലെ ഓരോ വില്ലേജിനും ഓരോ നബിമാർ. ആ നബിമാർ അവരുടെ കൂടെ ജീവിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം അവരിലേക്ക് അങ്ങ് പകർത്തി നൽകി. പ്രസംഗിച്ചല്ല, പ്രബന്ധം അവതരിപ്പിച്ചിട്ടല്ല. നിങ്ങൾക്കറിയോ, പ്രസിദ്ധ നബിമാരല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാർ? ഹാജറിന്റെ മുത്തുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം മക്കയിലും പരിസരത്തും തൗഹീദ് പ്രചരിപ്പിച്ചു. കിതാബുണ്ടോ? ഏടുണ്ടോ? ഒന്നുമില്ല. സാറയുടെ മുത്തുമോൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിന് ശേഷം ഷാമിന്റെയും പരിസരത്തും തൗഹീദ് പ്രചരിപ്പിച്ചു. കിതാബുണ്ടോ? ഇല്ല. ഏടുണ്ടോ? ഇല്ല. ഇത് പ്രസംഗം കൊണ്ടും പ്രചരിപ്പിക്കാൻ പറ്റില്ല. നീ പ്രസംഗം കൊണ്ടും ഈ ദീൻ നിലനിൽക്കൂല. എന്നാ പിന്നെ എന്തിനാ മൊയ്തിയരെ ഈ തൊണ്ടയിലെ വെള്ളം വറ്റിക്കണത്? ഞങ്ങളൊക്കെ അൽക്കൗഫ് ഓതി ഇരുന്നോളാം. നിങ്ങൾ ആ സമയമാകുമ്പോ വന്നാ പോരെ. പ്രസംഗം കൊണ്ട് ദീന് നിലനിൽക്കൂലെങ്കിൽ നിൽക്കൂല. ഞാനിവിടെ ഈ പറയുന്നത് കേട്ട് പോയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വഹദാനിയത്ത് കിട്ടൂല. ഇതൊരു സിഗ്നൽ ബോർഡ് മാത്ര. യാത്ര ചെയ്യുമ്പോ കണ്ടിട്ടില്ലേ റെസ്റ്റോറന്റ് 30 മീറ്റർ, പെട്രോൾ പമ്പ് 40 മീറ്റർ. ആ ബോർഡിന്റെ താഴെ പോയി അത് വായിച്ചിരുന്നാല് വണ്ടിയിലെ ടാങ്ക് നിറയോ? നിറയോ? നിറയൂല. റെസ്റ്റോറന്റ് എന്നുള്ള ബോർഡ് കണ്ടെടുത്ത് താഴെ പോയിരുന്നാല് വയറ് നിറയോ? നിറയൂല. അതൊരു സിഗ്നല് മാത്ര. ഈ പറയുന്ന വഴിയിലേക്ക് നിങ്ങൾ കടന്നു വരാത്ത കാലത്തോളം, അത് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കാത്ത കാലത്തോളം പ്രഭാഷണം കൊണ്ടും യാതൊരു കാര്യവുമില്ല. ഇതൊരു യാഥാർത്ഥ്യ. നബിമാര് ലോകത്ത് വന്ന് വഴന്നറിഞ്ഞ് നടക്കില്ലായിരുന്നു. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കണം. നബിമാരൊക്കെ ഇങ്ങനെ വഴന്നു പറഞ്ഞിട്ട് രാവിലെ ഖുർആൻ സ്റ്റഡി ക്ലാസ്, ഉച്ചക്ക് ഖുർആൻ ലേണിംഗ് ക്ലാസ്, വൈകുന്നേരം ഖുർആൻ ശാസ്ത്ര ക്ലാസ്, ഗവേഷണ ക്ലാസ്, വാങ്ങാത്തൊലി, ഇങ്ങനത്തെ ഒരു ഇടപാടില്ലായിരുന്നു. നബിമാരിൽ പ്രസംഗിച്ചിട്ടില്ലേ? ഇഷ്ടംപോലെ പ്രഭാഷകന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ മൗലികമായി അള്ളാഹു ഈ വിശുദ്ധ ദീനിനെ നിലനിർത്താൻ പ്രസംഗത്തിലൂടെ നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എന്താ മൊയ്തീൻ അങ്ങനെ പറഞ്ഞ? എല്ലാം ഞങ്ങളങ്ങനെ അംഗീകരിക്കൊന്നുമില്ല. എന്താ അങ്ങനെ പറയാ? എന്താ അങ്ങനെ പറയാനെന്നോ? മഹാന്മാരായ നബിമാർ, കരുത്തരായ നബിമാർ, പ്രസിദ്ധരായ നബിമാർ, അവർക്കൊന്നും പ്രഭാഷണം അറിയില്ലായിരുന്നു, പ്രസംഗം വശമില്ലായിരുന്നു, അവരൊന്നും സമൂഹത്തോട് പ്രസംഗിച്ചിട്ടേ ഇല്ല. പ്രധാനപ്പെട്ട നബിയല്ലേ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഖുർആൻ ആ നബിയുടെ പേരല്ലേ ഏറ്റവും അധികം പറഞ്ഞത്, ഉദ്ധരിച്ചത് അല്ലേ? ഉലുൽ അസ്മുകളിൽപ്പെട്ട നബിയല്ലേ അല്ലേ? പ്രത്യേക കരുത്തുണ്ട് ഉടമകളായ നബിമാരിൽ ഒരു നബിയല്ലേ മൂസ അലൈഹിസ്സലാം? മൂസ നബിക്ക് പ്രസംഗിക്കാൻ അറിയൂല. എന്തിനധികം ചടുലമായി സംസാരിക്കാൻ അറിയില്ല, സംസാര വൈഭവമില്ല എന്ന് മാത്രമല്ല, മര്യാദക്കൊരു വിഷയം സ്കുടമായി സംസാരിക്കാൻ പോലും മൂസ നബി അലൈഹിസ്സലാമിന് പറ്റിയിരുന്നില്ല. എന്നിട്ടോ അക്കാലത്ത് തന്നെ ജീവിച്ചിരുന്ന സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം സൂപ്പർ പ്രഭാഷകനാണ്. അത് അസിസ്റ്റന്റ് ഹാറൂൻ ആരാ? അലൈഹിസ്സലാം ആരാ? അസിസ്റ്റന്റ്. ഹാറൂനു ഹുവ അഫ്സഹ മിന്നി ലിസാന فأرسله معي رد أن يصدقني إني أخاف أن يكذبون قال سنشد عضدك بأخيك. സൂറത്തുൽ ഖസസിന്റെ 34-35 ആയത്തുകളിൽ അള്ളാഹു ഇതാണ് പറയുന്നത്. ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് പോ, ഇസ്രായേലി മക്കൾക്ക് മോചനം കൊടുക്ക്, തിബുത്തികളെ പാഠം പഠിപ്പിക്ക്. ആരോട്? മൂസ അലൈഹി ഇസ്ലാമിനോട്. ആര്? അല്ലാഹു. നീ ഇരിക്കാൻ പറ്റൂല, നീ ഇറങ്ങണം. ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ മൂസ നബി പറഞ്ഞു, പഠിച്ചോനെ
ഹാറൂൻ എന്റെ കൂടെ പിറപ്പ് എന്റെ ഉമ്മാന്റെ മോൻ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹാറൂൻ എന്നെക്കാൾ സംസാരത്തിൽ വൈഭവമുള്ള ആളാണ് പ്രസംഗമറിയുന്ന ആളാണ് നന്നായിട്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ആളാണ് മിന്നി എന്നെക്കാൾ എനിക്കതിന് കഴിയൂല അതുകൊണ്ട് എനിക്ക് കരുത്തായിട്ട് ഞാൻ ഫറോവയുടെ കിങ്കരനായ ധിക്കാരിയായ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എനിക്ക് കരുത്തിന് വേണ്ടി അസിസ്റ്റന്റ് ആയിട്ട് ഈ ഹാറൂനെ കൂടെ തരുമോ റബ്ബേ. മൂസാ നബിക്ക് സംസാരിക്കാൻ വയ്യ, നന്നായിട്ട് പ്രസംഗിക്കും എന്റെ സഹോദരൻ, സംസാരിക്കും, ഫസീഹായിട്ട് പറയും. അല്ലാഹു പറഞ്ഞുകൊണ്ടേക്കോ നമ്മുടെ കാര്യം ചിന്തിക്കണം. എന്നിട്ട് ഈ സംസാരിക്കാൻ പറ്റാത്ത സംസാരത്തിൽ വിക്കുള്ള നബിക്കാണ് തൗറാത്ത് കൊടുത്തത്. ഇവിടൊക്കെ അടിവരട്ട് ആലോചിക്കണം, സംസാരത്തിൽ വിക്കുള്ള നബിയായിരുന്നു ആര്? മൂസ അലൈഹിസ്സലാം. ഈ വിക്കുള്ള നബിക്ക് നമ്മുടെ EMS നമ്പൂതിരിപ്പാടിന് വിക്കുണ്ടായിരുന്നല്ലോ അല്ലെ? അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എനിക്ക് ഈ വിക്കൊരു അനുഗ്രഹമാണ്, കാരണം എന്ന് പറയുമ്പോ ഇനി എന്താ പറയേണ്ടതെന്ന് ആലോചിക്കാൻ, അതുകൊണ്ട് എനിക്ക് എന്തൊരു അനുഗ്രഹമാണ്. അത് ബുദ്ധിജീവിയായിരുന്നു സത്യത്തിന് അദ്ദേഹം അല്ലെ. ഞാൻ ഇങ്ങനെ 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 വിക്കി വിക്കിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത സെന്റൻസ് ആശി എന്താ പറയേണ്ടത് എനിക്ക് ഓർക്കാൻ സമയം കിട്ടും, നിങ്ങൾക്ക് അത് കിട്ടൂല എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് സംസാരത്തിൽ വിക്കുണ്ട്, ഈ വിക്കുള്ള നബിക്കാണ് തൗറാത്ത് കൊടുക്കണേ. ശരിക്കാർക്കാ കൊടുക്കണ്ടേ? നന്നായിട്ട് സംസാരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആൾക്കല്ലേ കൊടുക്കേണ്ടത്? അള്ളാഹ്ക്ക് തെറ്റിയതാ? നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കല്ലേ ഈ കിതാബ് പ്രചരിപ്പിക്കാനും അത് ഓതി പഠിപ്പിക്കാനും? ആ ആള് ഒരു മദ്രസയിലെ ഒരു മുഅല്ലിമിനെ നിർത്തുമ്പോ ഇജാക്കാൻ മൊയ്തീനെ നിർത്തല് അല്ലല്ലോ, അത് നന്നായിട്ട് ഓതാൻ കഴിയുന്ന ആളല്ലേ നിർത്തണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലികളുടെ മോചനത്തിന് വേണ്ടി നിയോഗിച്ച കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് വിക്കുണ്ടായിരുന്നു. ആ വിക്കിന്റെ കാരണം എന്താ? ഇത് നെയിൽ നദിയിൽ നിന്ന് പെട്ടിന്ന് കിട്ടിയ കുഞ്ഞാളത്, ആസിയാബിയും ഫറോവയും കുളിക്കാൻ ഇറങ്ങിയപ്പോ കിട്ടിയ പെട്ടിന്ന് കിട്ടിയ കുട്ടിയാളത്. അപ്പൊ കൊണ്ട് ആ ഇവൻ തന്നെ എന്റെ അധികാരം പിടിച്ചു വാങ്ങാൻ വരുന്ന പഹയൻ, ഇവനെ കൊല്ലുക എന്നിട്ട് വാളാണ് ഉയർത്തിയ ആസിയാബി പിടിച്ചു. നമുക്ക് മക്കളില്ല, പോറ്റ എന്തൊരു ചന്തമുള്ള കുട്ടി നമുക്ക് വളർത്താൻ. ഞാനൊരു പരീക്ഷണം നോക്കട്ടെ, ആ പരീക്ഷണത്തിൽ എങ്ങനെ നോക്കട്ടെ? അങ്ങനെ ഒരു സ്വർണക്കട്ടയും ഒരു തീക്കട്ടയും വെച്ചു എന്നാണ് തഫ്സീറുകളിൽ കാണാം. ഇവൻ സ്വർണക്കട്ടയിലേക്ക് പിടിക്കാൻ നോക്കിയോ, ഇവൻ തന്നെയാണ് എന്നെ ശരിയാക്കാൻ വരുന്നവൻ, ഞാൻ ഇവനെ കൊല്ലു. തീക്കട്ട പിടിക്കാൻ നോക്കിയാ കുഴപ്പമില്ല. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കൊച്ചുകുട്ടി മൂസ അലൈഹിസ്സലാം നേരെ സ്വർണത്തിലേക്കാ കൈകൊണ്ടോണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് തട്ടി തീക്കട്ട എടുത്ത് വായിലിട്ടു. ആ അന്ന് നാവിന് പൊള്ളലേറ്റതാണ് ഇതിന് കാരണമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖുർആൻ തന്നെ പറയണ്ടല്ലോ എത്ര സ്ഥലത്ത് ഈ വിക്കര് അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യണതൊക്കെ. ഖാല റബ്ബി ശ്റഹ്ലി സദരി, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ. ഖാല റബ്ബി ശ്റഹ്ലി സദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എന്റെ നാവിന്റെ കെട്ടുകൾ ഒന്നഴിച്ചു തരണേ റബ്ബേ, ജനങ്ങൾ എന്റെ വാക്കൊന്ന് മനസ്സിലാക്കിക്കോട്ടെ പഠിച്ചോനെ, എന്റെ നാവിന്റെ കെട്ടൊന്ന് അഴിച്ചു താ റബ്ബേ, ജനങ്ങൾ ഞാൻ പറയുന്ന ആശയം ഒന്ന് ഗ്രഹിച്ചോട്ടെ റബ്ബേ. ഇങ്ങനെ വിക്കുകൊണ്ട് പ്രയാസപ്പെട്ട നബിക്ക് തൗറാത്ത് കൊടുത്തു. ഹാറൂന അസിസ്റ്റന്റ് ആക്കി നന്നാക്കി പ്രസംഗിക്കാൻ അറിയുന്ന ആളെ. ചിന്തിക്കേണ്ട വിഷയമാണ് ഇനി എന്തിനാ ഈ ലോകം നന്നാക്കാൻ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വലിയ വാഴുന്നനായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനെ കരുതിയിട്ടുണ്ട് എപ്പോഴും വാഴുന്നത് എന്ന് മദീനത്തെ പള്ളിയിൽ. അല്ല, ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണമെന്ന് നമ്മളൊക്കെ വിലയിരുത്തുന്ന ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രഭാഷണം. മാക്സിമം അതിന്റെ ടൈം എത്ര ഉണ്ടാവും അറിയോ? അത് ഹദീസ് എന്ന് എടുത്തുകൊണ്ട് വായിച്ച് പ്രസംഗിച്ച് നോക്കിയാൽ മാക്സിമം ഒരു 9 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അതാ അന്നത്തെ പ്രസംഗം. അതിന്റെ മലയാളം നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത് ഇങ്ങോട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ ആ മലയാളം എത്രയുണ്ടാവും? 10 മിനിറ്റ്. ഇതാ പ്രസംഗം. വെള്ളിയാഴ്ചകളിൽ മുത്തുനബി മദീന പള്ളിയിലെ മിമ്പറിൽ ഏറിക്കൊണ്ട് ഖുത്ബ ഓതിയില്ലേ? അതൊരു ഗംഭീര പ്രഭാഷണം. അതിൽ കയ്യും, ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന അതിൽ കയ്യും കാലും വീശാനൊന്നും പാടില്ല. ഖുത്ബയുടെ മര്യാദ പറയുന്ന ഫിഖയില് കാണാ. ചില മണ്ടന്മാരായ ഖതീബന്മാർ ഫിഖയില് അന്ന് രാവിലെ നോക്കിയത് കർമ്മശാസ്ത്ര കിതാബ് ചില വിവരം കെട്ട ഖതീബന്മാർ മിമ്പറിൽ കയറി കയ്യും കാലും താളം കാട്ടില്ല. അത് ബിദഅത്താണ്, റസൂല് ചെയ്തിട്ടില്ല. സ്റ്റഡി ആയിട്ട് നിന്നിട്ട് അളന്ന് മുറിച്ച ചില കാര്യങ്ങൾ. അതന്നെ ഈ ഖുത്ബന്റെ ടൈം എത്ര?
നിസ്കാരത്തിന്റെ സമയം പോലും ഖുതുബക്ക് നല്ലതല്ല. ഖുതുബയേക്കാൾ അധികം സമയം നമസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഖാല റസൂലുള്ളാഹി. വഴലിന്റെ പ്രസക്തി എത്രയെന്ന് മനസ്സിലായിക്കോ. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, മുത്തുനബി ലോകത്തോട് പറഞ്ഞു അവിടുത്തെ ഖുതുബകളൊക്കെ വളരെ ലളിതമായ ചുരുങ്ങിയ സമയം കൊണ്ട് തീരുന്ന ഖുതുബകളായിരുന്നു, ചുരുങ്ങിയ സമയം കൊണ്ട് തീരുന്ന ഖുതുബകളായിരുന്നു. എന്നിട്ടത് പറഞ്ഞു കരും ചെയ്തു, ഇന്നത്തൂല സ്വലാത്തിർ റജുലി, ഒരു മുസൽമാന്റെ നമസ്കാരം നീളുക, കുറെ നേരം ഉണ്ടാകുക. പ്രഭാഷണം ചുരുങ്ങുക എന്നത് ആ മനുഷ്യന് വിവരമുണ്ട് എന്നതിന്റെ തെളിവാണ്. ഏത് നിസ്കാരം കുറേ നേരം, ഖുതുബ കുറച്ചു നേരം, അതെന്താ മഇന്നത്തും മിൻ ഫിഖ്ഹി, അയാൾക്ക് വെളിവുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ആരാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ എന്താ പറച്ചില് കുറച്ചും പ്രവർത്തനം കൂടുതലും തിരിഞ്ഞില്ല, പറച്ചില് കുറച്ചു മതി പ്രവർത്തി കൂട്ടിക്കോൾ. ഇന്നിപ്പോ എന്താ അവസ്ഥ? ഇന്ന് പറച്ചിലും എമ്പാടും ഉണ്ട്. എത്ര വഴല, ഏതൊക്കെ ടൈപ്പ് വഴലാണ്? ഡിസ്കോ വഴല് അല്ലെ, ഇൻഗിലാബ് വഴല്, പല ഐറ്റംസ് വഴല് വിപണി കിട്ടാണ്ട്. വഴലുകൊണ്ട് നമുക്ക് രക്ഷയില്ല, നടക്കാൻ വയ്യ, നല്ലതന്നെ. അതിനൊക്കെ ആളുകൾ ഉൾക്കൊള്ളുന്നു, നന്നാവുന്നു, ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല. പക്ഷേ പ്രവർത്തനം, കർമ്മമണ്ഡലം അത് പോയി.